നമസ്കാരം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്വപ്ന സുരേഷിൻ്റെ ആരോപണവുമായി ബന്ധപ്പെട്ടതാണ്. സ്വപ്ന സുരേഷ് പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ കെ ടി ജലീലിനുമെല്ലാം UAE കൗൺസിൽ ജനറലുമായി ചില ഇടപാടുകളുണ്ട്. അതിനായി അവർ പല പ്രാവശ്യം ക്ലോസ്ഡ് ഡോർ മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും ക്ലിഫ് ഹൗസിൽ വെച്ച് ഈ UAE കൗൺസിൽ ജനറലുമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും തീരുമാനമെടുത്തിട്ടുണ്ട്. അതിലിടനിലക്കാരിയായി ഞാനും ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വപ്ന സുരേഷ് പറയുമ്പോൾ അത് വളരെ സ്വാഭാവികമായി ലളിതവൽക്കരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചെയ്തത്. 2016 മുതൽ 2020 വരെ താൻ UAE കൗൺസിൽ ജനറലുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കാരണം അത് നിരസിക്കാനാവില്ല, അതിന് തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏറെ നാളത്തെ പരിശ്രമത്തിനും ഏറെ നാളത്തെ മുന്നൊരുക്കത്തിനും ശേഷമാണ് നിയമസഭയിൽ പിണറായി വിജയൻ ഈ കാര്യം പറയുന്നത്. പക്ഷേ അത് പാളിപ്പോയി എന്ന് മാത്രം. കാരണം 2016 മുതൽ 2020 വരെ താൻ UAE കൗൺസിൽ ജനറലുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഔദ്യോഗികപരമായ കാര്യങ്ങൾക്കാണ്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാനും UAE കൗൺസിൽ ജനറൽ എന്ന നിലയിൽ മറ്റേ ക്രിമിനലും പലപ്പോഴും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്തിനാണ് കൂടിക്കാഴ്ച എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. അത് ഔദ്യോഗികമായ കാര്യങ്ങളാണ്. ഇതിന് കേന്ദ്രാനുമതി വേണ്ടേ എന്ന് ചോദിച്ചാൽ കേന്ദ്രാനുമതിയുടെയൊന്നും ആവശ്യമില്ല എന്ന് ഈ പോരാളി ഷാജി പറയുന്ന കണക്ക് നിയമസഭയുടെ നടുത്തളത്തിൽ വന്നു നിന്ന് ഒരു മുഖ്യമന്ത്രി ഇത്രയ്ക്ക് പച്ചക്കള്ളം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത വെളിവാക്കിക്കൊണ്ട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ അജ്ഞത മാത്രമല്ല, ഈ കേരളത്തിലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ മുഴുവൻ മണ്ടന്മാരാണ് എന്ന ധാരണ വച്ച് പുലർത്തിക്കൊണ്ടാണ് അദ്ദേഹം ധാർഷ്ട്യത്തോടുകൂടി നിയമസഭയിൽ പറയുന്നത്. താനും കൗൺസിൽ ജനറലും സ്വപ്ന പറയുന്നത് പോലെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അത് ഔദ്യോഗിക കാര്യങ്ങൾക്കാണ്. അതിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണ്ട എന്ന് പറയുന്നു. ഇന്ന് പ്രേമചന്ദ്രൻ MP ലോക്സഭയിൽ ഈ കാര്യം ഉന്നയിച്ചു. ലോക്സഭയിൽ കേന്ദ്രമന്ത്രിയോട് ഇതേ ചോദ്യം ചോദിക്കുന്നു, എന്താ മുഖ്യമന്ത്രിക്ക് അനുമതി വേണ്ടേ? വേണം, അനുമതിയില്ലാതെ കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല എന്ന് അദ്ദേഹം എഴുതി ഒപ്പിട്ട് കേരളത്തിലെ ഒരു MP നൽകിയിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒപ്പിട്ട പേപ്പർ സ്പീക്കർക്ക് അയച്ചു കൊടുത്താൽ സ്പീക്കർ ഇനി എന്താണ് ചെയ്യുക? നിയമസഭയിൽ വന്നിരുന്ന് പച്ചക്കള്ളം വിളിച്ചു പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ സാധിക്കുന്നു? ഇനി അനുമതി വേണ്ട എന്ന് തന്നെ വെക്കൂ. അനുമതി വേണം എന്നത് ഈ രാജ്യത്തെ നിയമമാണ്. അത് മുഖ്യമന്ത്രി തന്നെ ലംഘിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. എന്നു മാത്രമല്ല, നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുമാറ് നിയമസഭയിൽ വന്ന് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് അങ്ങേയറ്റത്തെ കുറ്റകൃത്യം കൂടിയാണ്. പക്ഷേ ഇനി അനുമതി വേണ്ട എന്ന് തന്നെ വയ്ക്കൂ. എന്തിനാണ്, എന്ത് ഔദ്യോഗിക കാര്യത്തിനാണ് മുഖ്യമന്ത്രി ഈ 4 വർഷവും നിരന്തരമായി UAE കൗൺസിൽ ജനറലുമായി കൂടിക്കാഴ്ച നടത്തിയത്? ക്ലിഫ് ഹൗസിലെ തേങ്ങയിടുന്നത് UAE നിന്ന് കോൺസിൽ ജനറൽ വന്നിട്ടാണോ? അതാണെങ്കിൽ 3 മാസം 4 മാസം കൂടുമ്പോൾ കോൺസിൽ ജനറലിന് ക്ലിഫ് ഹൗസിലേക്ക് വരേണ്ടി വരും. അല്ല എങ്കിൽ ക്ലിഫ് ഹൗസിൽ മറ്റെന്തെങ്കിലും പണി ചെയ്യുന്നത് ഈ കോൺസിൽ ജനറലാണോ? അങ്ങനെയാണെങ്കിലും പലപ്പോഴും വരേണ്ടി വരും. എന്ത് ഔദ്യോഗിക കാര്യത്തിനാണ് നിയമം ലംഘിച്ച് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഒരു വിദേശ രാജ്യത്തെ കോൺസിൽ ജനറലിനെ കാണുന്നത് എന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറാകണം. പറയുന്നത്, ചോദ്യമുന്നയിക്കുന്നത് ഇത്രയും നാൾ സ്വപ്ന സുരേഷ് ആയിരുന്നു. ആ സ്വപ്ന സുരേഷിന് മറുപടി എന്നോണമാണ് തങ്ങളൊരു പച്ചക്കള്ളം ഈ കേരളത്തിലെ നിയമസഭയിൽ വന്ന് പറഞ്ഞത്. അത് പച്ചക്കള്ളമാണ് എന്ന് കേരളത്തിലെ ഒരു MP കേന്ദ്രമന്ത്രിയോട് ചോദിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് സ്പീക്കർക്ക് ലഭിച്ചാൽ സ്പീക്കർ എന്തു ചെയ്യും? ഇതിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു പറയാനുണ്ട് എന്നൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.